വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി മുക്കം നഗരസഭ വികസന സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല ഉദ്ഘാടനം ചെയ്തു. പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ രണ്ടാം വർഷമായ 2023-2024 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് മുക്കം നഗരസഭ വികസന സെമിനാർ സംഘടിപ്പിച്ചത്. വികസന സ്ഥിരം സമിതി അധ്യക്ഷ കെ കെ റൂബീന കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. നഗരസഭയ്ക്ക് പുതിയ ആസ്ഥാന മന്ദിരം, ഭാവി വികസനത്തിന് സ്ഥലം വാങ്ങൽ, കാർഷിക വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാവുന്നതുകുന്ന പദ്ധതികളും വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇരുവഴിഞ്ഞ് ടൂറിസം പദ്ധതി, MRF, വാതക ശ്മശാനം, സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി, ഭവന നിർമ്മാണ പുനരുദ്ധാരണ പദ്ധതികൾ, ഘടക സ്ഥാപനങ്ങളുടെ മരാമത്ത് പ്രവൃത്തികൾ, കാർഷിക നഴ്സറി, തരിശുനിലം, കാർഷിക യോഗ്യമാക്കൽ, ചെറുകിട സംരംഭങ്ങൾ എന്നിവയും കരട് നിർദ്ദേശങ്ങളിലുണ്ട്. വികസന സെമിനാർ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല ഉദ്ഘാടനം ചെയ്തു. നേരത്തെ നമ്മുടെ അടിസ്ഥാനത്തിൽ നവംബർ മാസം പകുതിയോടുകൂടി പദ്ധതി ആരംഭിക്കുകയും ജനുവരി അവസാന ഘട്ടത്തിൽ പദ്ധതി സമർപ്പിക്കാനുമാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. വീണ്ടും നമ്മുടെ സർക്കാർ ഈ ഒരു പദ്ധതിക്ക് സമയം നീക്കി തരികയും അതിന്റെ ഭാഗമായിട്ടാണ് മാർച്ച് 3-ഓടുകൂടി പദ്ധതി സമർപ്പിക്കേണ്ടതെന്ന്. നമുക്കറിയാം കഴിഞ്ഞ വർഷത്തിൽ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഒരു 4 മാസത്തോളം വൈകിട്ടാണ് നമ്മുടെ പദ്ധതികളൊക്കെ തന്നെ നമുക്ക് സമർപ്പിച്ച് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് ഈ ഒരു വർഷക്കാലത്ത് നമുക്കറിയാം ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ തന്നെ നമ്മുടെ പദ്ധതി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷനായി, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ കെ പി ചാന്ദിനി, ഇ സത്യനാരായണൻ, ഗഫൂർ കല്ലൂരിട്ടി, എം മധുമാസ്റ്റർ, എം ടി വേണുഗോപാലൻ, നഗരസഭാ സെക്രട്ടറി എം വിജുല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.